നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ബലാത്സംഗ കേസിൽ നടൻ സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയിരിക്കുകയാണ് ജസ്റ്റിസ് ഡി എസ് ആണ് അപേക്ഷ തള്ളിയിരിക്കുന്നത് തിരുവനന്തപുരത്തെ ഹോട്ടലിൽ വച്ച് യുവനടിയെ ബലാത്സംഗത്തിനിരയാക്കിയെന്ന കേസിലാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ നടപടി വരുന്നത് താൻ നിരപരാധിയാണെന്ന് സിദ്ദിഖ് ഹൈക്കോടതിയിൽ വാദിച്ചിരുന്നു അതൊന്നും തന്നെ ഹൈക്കോടതി കൊണ്ടില്ല എന്നാൽ കേസിന്റെ മുന്നോട്ടുള്ള പോക്കിനെ സിദ്ദിഖിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യണമെന്ന കാര്യങ്ങളാണ് പ്രോസിക്യൂഷൻ കോടതിയെ ഇത് അംഗീകരിച്ചാണ് മുൻകൂർ ജാമ്യാപേക്ഷ കോടതി ഇപ്പോൾ നിരാകരിച്ചിരിക്കുന്നത് സിദ്ദിഖിൽ കേസിൽ വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്നും ലഭിച്ചിരിക്കുന്നത് സിദ്ദിഖിനെതിരെ ബലാത്സംഗ കുറ്റം ചുമത്തി മ്യൂസിയം പോലീസായിരുന്നു കേസെടുത്തിരുന്നത് രണ്ടായിരത്തി പതിനാറിൽ പീഡിപ്പിച്ചതായാണ് യുവനടി വെളിപ്പെടുത്തിയത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെയായിരുന്നു യുവതിയുടെ വെളിപ്പെടുത്തൽ രംഗത്ത് വന്നത് മാധ്യമങ്ങളോടായിരുന്നു യുവതിയുടെ വെളിപ്പെടുത്തൽ അതിനുശേഷം തന്നെ പോലീസ് ഭാരതീയ സംഹിതയിലെ വകുപ്പുകൾ അനുസരിച്ചാണ് ഇപ്പോൾ സിദ്ദിഖിനെതിരെ ബലാത്സംഗ കേസിൽ കേസെടുത്തിരിക്കുന്നത് ആരോപണമുയർന്നതിനെ തുടർന്ന് തന്നെ അമ്മ സംഘടനയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം സിദ്ദിഖ് രാജിവച്ചിരുന്നു നടൻ സിദ്ദിഖ് ഉപദ്രവിച്ചുവെന്നും പല സുഹൃത്തുക്കൾക്കും സിദ്ദിഖിൽ നിന്ന് ഇതേ അനുഭവം ഉണ്ടായിട്ടുണ്ടെന്നായിരുന്നു നടിയുടെ ആരോപണം പ്ലസ് ടു കഴിഞ്ഞ സമയത്ത് സമൂഹ മാധ്യമ വഴി ബന്ധപ്പെട്ടിരുന്നു പിന്നീട് ഒരു സിനിമയുടെ പ്രിവ്യൂ ഷോ കഴിഞ്ഞ മസ്കറ്റ് ഹോട്ടലിൽ ചർച്ചയ്ക്ക് വിളിച്ചു അവിടെ ചെന്നപ്പോൾ പൂട്ടിയിട്ട് ലൈംഗികമായി ഉപദ്രവിച്ചതായും നടി വെളിപ്പെടുത്തിയിരുന്നു ിൽ തന്നെ ഇക്കാര്യം തുറന്നു പറഞ്ഞിട്ടുണ്ടെന്നും സിനിമയിൽ നിന്ന് മാറ്റി നിർത്തിയതിനാൽ ഇപ്പോൾ ഒന്നും നഷ്ടപ്പെടാനില്ലാത്തതുകൊണ്ടാണ് സധൈര്യം തുറന്നു പറയുന്നതെന്നും നടി വ്യക്തമാക്കി നൂറ്റിയേഴ് വകുപ്പ് അനുസരിച്ച് ബലാത്സംഗത്തിന് പത്ത് വർഷത്തിൽ കുറയാത്തതും ജീവപര്യന്തം വരെ നീണ്ടേക്കാവുന്നതുമായ തടവു പിഴയും ശിക്ഷ ലഭിക്കും അഞ്ഞൂറ്റി ആറ് അനുസരിച്ച് ഭീഷണിപ്പെടുത്തലെ രണ്ട് വർഷം വരെ തടവോ പിഴയോ രണ്ടോട് കൂടിയ ശിക്ഷയോ ലഭിക്കും മാത്രമല്ല സിദ്ദിഖിന്റെ അറസ്റ്റ് രേഖപ്പെടുത്താനുള്ള സാധ്യതയുമുണ്ട് നടൻ സിദ്ദിക്കിനെതിരെ ലൈംഗിക അതിക്രമ പരാതിയിൽ അന്വേഷണ സംഘത്തിന് കൂടുതൽ തെളിവുകൾ ലഭിച്ചതായി കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു പരാതിക്കാരിയുടെ മൊഴി ശരിവെയ്ക്കുന്ന തരത്തിലുള്ള തെളിവുകളാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനാറ് ജാനുവരി ഇരുപത്തിയെട്ടിന് മസ്കറ്റ് ഹോട്ടലിലെ നൂറ്റി ഒന്ന് ഡി നമ്പർ മുറിയിൽ വെച്ച് പീഡിപ്പിച്ചെന്നാണ് പരാതിക്കാരിയുടെ മൊഴി പീഡനം നടന്ന മുറിയിൽ ഗ്ലാസ് ജനലിന്റെ കർട്ടൺ മാറ്റി പുറത്തേക്ക് നോക്കിയാൽ സ്വിമ്മിംഗ് പൂൾ കാണാമെന്ന് യുവതി പറഞ്ഞിരുന്നു തെളിവെടുപ്പിൽ അന്വേഷണ സംഘം ഇത് സ്ഥിരീകരിച്ചിട്ടുണ്ട് പീഡനം നടന്ന ദിവസം സിദ്ദിക്ക് ചോറും മീൻകറിയും തൈരുമാണ് കഴിച്ചതെന്നും യുവതി മൊഴി നൽകിയിരുന്നു ഹോട്ടൽ രേഖകൾ പരിശോധിച്ചപ്പോൾ നടി നൽകിയ മൊഴി ശരിയാണെന്നും അന്വേഷണ സംഘത്തിന് വ്യക്തമായി അച്ഛനമ്മയും ഒരു കൂട്ടുകാരിയും ചേർന്നാണ് തന്നെ ഹോട്ടലിൽ എത്തിച്ചേർന്ന നടിയുടെ മൊഴി മൂവരും ശരിവെച്ചു ജാനുവരി ഇരുപത്തിയേഴ് രാത്രി പന്ത്രണ്ട് മണിക്ക് മുറിയെടുത്ത സിദ്ദിഖ് പിറ്റേന്ന് വൈകിട്ട് അഞ്ചു വരെ ഹോട്ടലിൽ ഉണ്ടായിരുന്നതായും രേഖകളിൽ നിന്ന് വ്യക്തമാണ് പീഡനം നടന്ന ഒരു വർഷത്തിന് ശേഷം ഒരു സുഹൃത്തിനോട് യുവതി ഇക്കാര്യം പറഞ്ഞിരുന്നു പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ സുഹൃത്ത് ഇക്കാര്യം ശരിവെച്ചു ലൈംഗിക പീഡനത്തിന് പിന്നാലെ മാനസിക സംഘർഷത്തെ തുടർന്ന് രണ്ട് സൈക്കാട്രിസ്റ്റുകളുടെ ചികിത്സയിൽ കഴിഞ്ഞതായി യുവതി പറയുന്നു രണ്ടുപേരും ഇത് ശരിവെച്ചു മൊഴി നൽകിയിട്ടുണ്ട് അതായത് പ്രത്യക്ഷത്തിൽ തെളിവുകളെല്ലാം തന്നെ സിദ്ദിഖിനെ ിതരായത് കൊണ്ട് തന്നെ സിദിഖിന് ഈ കേസിൽ നിന്ന് ഊരി സാധ്യത വളരെ വിരളമാണ് ഏതായാലും ഇപ്പോൾ ജാമ്യം കോടതി നിഷേധിച്ചിരിക്കുക അതുകൊണ്ട് തന്നെ അറസ്റ്റ് ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്